ബിഗ് ബോസ് സീസൺ 2 കോ പ്രസന്റഡ് ബൈ ഏഷ്യൻ പെയിൻസ് ആൻഡ് പോപ്പീസ് ബേബി കെയർ. ഇനി വലിയ കളികളുമല്ല, കളികൾ വേറെ ലെവൽ. നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായിപ്പാ. ഇനി നിങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ രജിത്തിനോട് സംസാരിക്കാൻ പോവാണ്. ഒരുപാട് പേരുടെ ചോദ്യമാണ്, എന്തിനാണ് രജിത്ത് ഇങ്ങനൊരു ആക്ട് കണ്ടക്ട് ചെയ്തത്? ജസ്റ്റ് ഫോർ എ രസം. അധ്യാപകനായ രജിത്ത് യാതൊരു കാരണവശാലും ഇങ്ങനെ ചെയ്യില്ല. ഒന്ന് പോട. തന്ന ക്യാരക്ടർ ഏറ്റവും നന്നായി പ്രകടിപ്പിക്കാൻ പ്രവർത്തിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഇടയിൽ എനിക്ക് പറ്റിയ തെറ്റാണ്. ഇതിനെ കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. പൂർവ്വം രജിത്ത് എന്ന് പറയുന്ന അധ്യാപകനല്ല, വികൃതി കുട്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഒരു വികൃതി എന്നുള്ള നിലയിൽ ചെയ്തു പോയ ഒരു അപരാധമാണ്. രണ്ട് കണ്ണുകൾ ആ കുട്ടിക്ക് ദാനം ചെയ്യാൻ ഞാൻ മനസ്സിൽ ശങ്കർ നേത്രാലയത്തിൽ പോവാനും ഞാൻ അത് കൊടുക്കാനും ഉറപ്പിച്ചു വെച്ചുകൊണ്ട് തന്നെ ഞാൻ ഇരിക്കുകയായിരുന്നു. പുള്ളിക്ക് ഒരു പറ്റിപ്പോയതാണ് ലാലേട്ടാ. പൊന്നോ, രേഷ്മ നിങ്ങളെ സ്വീകരിക്കുമെന്ന് ഉറപ്പുണ്ടോ? തീർച്ചയായും ലാലേട്ട. വിഷമം പറഞ്ഞാ മതി, മത്തയച്ചേട്ടന്റെ മനസ്സലിയൊന്നും പറഞ്ഞു. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. ഒരവസ്ഥ പറ്റിപ്പോയി സാർ, എന്നെ ഒന്ന് തിരിച്ചെടുക്കണം. സാധ്യമല്ല. അയ്യോ, അങ്ങനെ ഒരു അവസാന വാക്ക് പറയരുത്. ഞാനൊരു തീരുമാനമെടുത്താൽ അതിന് മാറ്റം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാമല്ലോ. സൂര്യകിരീടം വീണുടഞ്ഞു.